തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നാരോപിച്ച് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ നടത്തിവന്നിരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. കെ എസ് യു ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിന്മേൽ കോടതി നടത്തിയ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കൊടിക്കുന്നിൽ സുരേഷ് എം പി നാരങ്ങാവെള്ളം നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. അതേസമയം വിഷയത്തിലെ നിയമപോരാട്ടം തുടരുമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ മന്ത്രി ആർ ബിന്ദുവാണ് ഇടപെട്ടതെന്നും മന്ത്രി രാജിവെക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും അലോഷി വ്യക്തമാക്കി. മോശം ആരോഗ്യസ്ഥിതിയെ തുടർന്ന് അലോഷിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. നിയമപരമായിട്ടുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ ഒന്നാം ഘട്ടം ഇന്ന് കോടതിയിൽ കോടതിയെ പരിഗണിക്കുമ്പോൾ ഒന്നാം ഘട്ടം വിജയിച്ചതായി നമുക്ക് അറിയാൻ സാധിച്ചു. കാരണം എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ ഈ സർവകലാശാലയ്ക്ക് വേണ്ടിയിട്ട് ഹാജരായവർ പറഞ്ഞത് ഈ ഹർജി പരിഗണിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അത് പരിഗണിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തയ്യാറായി. അതേപോലെ തന്നെ കോളേജ് യൂണിയൻ ചെയർമാൻ വിജയിയായി പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ അത് കോടതിയുടെ അനുമതിയോട് കൂടി ആകണമെന്നുള്ളൊരു ഒരു വാദം കൂടി കോടതി പറയുന്നു. അങ്ങനെ എസ് എഫ് ഐ പറയുന്ന എല്ലാ വാദങ്ങളെയും ഒഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു വിജയമായി ഇത് മാറുമ്പോൾ ഞങ്ങളുടെ ഒന്നാം ഘട്ട നിയമ പോരാട്ടം ഇത് വിജയമായി തന്നെ ഞങ്ങൾ അത് കണക്കിലാക്കുന്നു. ഇനി കോടതി ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇനി വ്യാഴാഴ്ച വാദം കേൾക്കുമ്പോഴും അനുകൂലമായ തരത്തിലേക്ക് ഇതിന്റെ നിയമപരമായ രീതി മുന്നോട്ട് പോകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം രാഷ്ട്രീയപരമായി ഞങ്ങൾ നടത്തിയ സമരമാണ് ഈ നിരാഹാര സമരം. ആ നിരാഹാര സമരം കേരളീയ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകളിലെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അവർ നേതൃത്വം കൊടുക്കുമ്പോൾ തങ്ങളുടെ കൂടിയും സ്വാതന്ത്ര്യമെന്നും ജനാധിപത്യവും എന്നും എഴുതി അവർ മുന്നോട്ട് പോകുമ്പോൾ ആ വാക്കിന് പോലും വില കൽപ്പിക്കാതെ അവർ മുന്നോട്ട് പോകുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം എന്ത് എന്ന് എസ് എഫ് ഐക്കാരനും സി പി എമ്മുകാരനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് കേരള വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള നിരാഹാര സമരമായി കടന്നു പോയത്. കേരള പൊതുസമൂഹത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, കേരളത്തിലെ ഏത് ക്യാമ്പസുകളെയും എസ് എഫ് ഐ പാർട്ടി കോട്ടകളാക്കി കെട്ടാൻ ശ്രമിക്കുമ്പോഴും അതിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ജനാധിപത്യം പുലർത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ നേതൃത്വത്തിൽ പോരാട്ടം ഞങ്ങൾ തുടരുകയാണ്. ഒപ്പം ഒരു സമര പ്രഖ്യാപനം കൂടി, ഈ വിഷയത്തിൽ കേരളവർമ്മ കലാലയത്തിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയ മന്ത്രി ബിന്ദുവിനെതിരെയുള്ള സമര പോരാട്ടങ്ങൾ ഞങ്ങൾ തുടരുകയാണ്. മന്ത്രി ബിന്ദു രാജിവെക്കുന്നത് വരെ ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കില്ല. കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പടുകുഴിയിലേക്ക് വീഴുമ്പോഴും അതിൽ ഒരക്ഷം പോലും മിണ്ടാതെ ഒരക്ഷം പോലും കുരിയാടാതെ അതിന് ശ്രദ്ധ കൊടുക്കാതെ എസ് എഫ് ഐ കാണിക്കുന്ന ഇത്തരത്തിലുള്ള നിറവേറുകൾ കൂട്ടുപിടിക്കുകയല്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയ്യേണ്ടത്. കേരളത്തിലെ 66 സർക്കാർ നിയമ കലാലയ സർക്കാർ കലാലയങ്ങൾ ഇല്ല, ഇല്ല, നിലയ്ക്കുന്നില്ല, പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല, പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല.